ഇവിടുത്തെ ഉണ്ണിയപ്പം തീർച്ചയായിട്ടും നിങ്ങൾ കഴിക്കണം. ഉണ്ണിയപ്പവും ഇലയപ്പവും ഇതൊക്കെ വീട്ടിലുണ്ടായിക്കൊണ്ടിരുന്നതാണ് കേട്ടോ. സ്ഥിരം വാങ്ങിക്കാറുണ്ട്. ആ ഇവിടുത്തെ എന്താണ് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള? ഏത്തയ്ക്കാപ്പം. ആ ഏത്തയ്ക്കാപ്പം നല്ല അഭിപ്രായമാണ്. ക്യാമറമാനെ തട്ടി വീഴല്ലേ നീ. ഞാനിങ്ങനെ നടക്കും തോറും അവൻ പുറമോട്ട് നടക്കുകയാണ് കേട്ടോ. ഇലയുടെ ഉണ്ണിയപ്പം വീട്ടിൽ നിന്ന് തയ്യാറാക്കുന്നത്. ആ ആരാ ഉണ്ടാക്കുന്നത്? അമ്മയാണ്. അമ്മയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ ഈ ഒരു കട കൊണ്ടാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്? തീർച്ചയായിട്ടും. ഹായ് നമസ്കാരം. ഇന്നുള്ളത് ആലപ്പുഴ ജില്ലയിൽ പുറക്കാടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്കായിട്ട് ഒരുപാട് ഐറ്റം വിഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു പൊരിക്കട പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള ഐറ്റം, ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് സ്ഥിരമായിട്ട് ഈ ഒരു കടയിൽ നിന്നും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു വ്യത്യസ്തമായിട്ടുള്ള പേരിൽ പ്രവർത്തിക്കുന്ന ഒരു കടയാണ് മായാവി ബജിക്കട. അപ്പൊ അതിന്റെ രുചിക്കാഴ്ചകൾ, പ്രധാനപ്പെട്ടുള്ള ഐറ്റം എന്ന് പറയുമ്പം ഉണ്ണിയപ്പം. ഇവിടുത്തെ ഉണ്ണിയപ്പം തീർച്ചയായിട്ടും നിങ്ങൾ കഴിക്കണം. ഉണ്ണിയപ്പവും ഇലയപ്പവും. ഈ ബാലരന്മാരത് തന്നെയാണോ? അതെ അതെ അതെ. അതുകൊണ്ടാണോ ഈ പേരിട്ടെ? അതെ അതുകൊണ്ടാണ് ഈ പേരിട്ടിരിക്കുന്നത്. ഓക്കെ. നമ്മളേ ഇതിപ്പോ എത്ര നാളായിട്ട് പ്രവർത്തിക്കുന്ന കടയാ? ഇത് ഇപ്പൊ ഒരു രണ്ടു കൊല്ലം ആവുന്നു. രണ്ടു കൊല്ലം ആവുന്നു. എനിക്ക് തോന്നുന്നു ആൾക്കാർക്കൊക്കെ പരിചിതമായിട്ടുള്ള കടയാണ്. എല്ലാരും വൈകുന്നേര ടൈമിൽ ഇവിടെ എത്തും. അതെ അതെ. ഇവിടെ എനിക്ക് തോന്നുന്നു എല്ലാ ഐറ്റം വിഭവങ്ങളും ഉണ്ടല്ലേ? ഉണ്ട്. എന്തൊക്കെ ഐറ്റംസ് വിഭവങ്ങളുണ്ട്? ഉഴുന്നുവട, പരിപ്പുവട, ഉള്ളിവട, മുട്ടവരി, മുളക് വരി. ഇത് വീട്ടിൽ തയ്യാറാക്കിയാണോ ഈ ഇലയുടെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ? ഇലയുടെ ഉണ്ണിയപ്പം വീട്ടിൽ നിന്ന് തയ്യാറാക്കുന്നത്. ആരാ ഉണ്ടാക്കുന്നത്? അമ്മയാണ്. അമ്മയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ ഈ ഒരു കട കൊണ്ടാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്? തീർച്ചയായിട്ടും. അത്യാവശ്യം മാന്യമായിട്ടുള്ള കച്ചവടം നമുക്ക് ഉണ്ട്. ദൈവം സഹായിച്ചുണ്ട്, കുഴപ്പമില്ല. ആ നമ്മുടെ നാട്ടിൻ പുറത്ത് കളം പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ബജിക്കട എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും. മായാവി ബജിക്കട. അതുപോലെ ചേട്ടന്റെ കൂടെ ഒപ്പം ആരൊക്കെ ഉള്ളത്? ഏകദേശം ഒരു രണ്ടു മണിയൊക്കെ കഴിയുമ്പോ തിരക്ക് തുടങ്ങും. തിരക്ക് തുടങ്ങും. എത്ര മണിവരെ പ്രവർത്തിക്കും? ഒമ്പത് മണിവരെ. രാവിലെ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. രാവിലെ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. രാവിലെ മുതലുണ്ടല്ലേ? രാവിലെ 10 മണിയാ. ഓക്കെ. ഈ ഇത് സെറ്റ് ആയിട്ടാണോ കൊടുക്കുന്നത്? ഇപ്പൊ ഒരു സാധനങ്ങൾ ഒരു കടി 7 രൂപ, പിന്നെ സെറ്റ് ആയിട്ട് മേടിക്കുമ്പോ 20 രൂപ മേടിക്കും. അങ്ങനെ വാങ്ങിക്കും. പിന്നെ ഉള്ളത് ചായയാണ്. ചായ, കാപ്പി, ബൂസ്റ്റ്, ഹോർലിക്സ്. ചേച്ചിയുടെ പേരെന്താ? ഷൈനി ചേച്ചി. ഷൈനി ചേച്ചി ഒക്കെ ഇടയ്ക്ക് വന്ന് വാങ്ങിക്കാറുള്ളതാണോ? സ്ഥിരം വാങ്ങിക്കാറുണ്ട്. ആ ഇവിടുത്തെ എന്താണ് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള? ഏത്തയ്ക്കാപ്പം. നല്ല അഭിപ്രായമാണ്. നല്ല കടയാണല്ലേ. ഇവിടെ അടുത്ത വീട്? കഴിഞ്ഞ ദിവസം വന്ന് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയില്ലാത്ത ഉണ്ണിയപ്പം. നല്ല കിടുക്കൻ ടേസ്റ്റ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല മധുരമുണ്ട്. ഇപ്പൊ കൊണ്ടുവന്നുള്ളത് ഇതിനകത്ത് എല്ലാ ചേരുവകളും ചേർത്തിട്ടുള്ളതാണ്. തേങ്ങ ഒക്കെ അരച്ച് ചേർത്തിട്ടുള്ളതാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം കഴിച്ചത് നല്ല മധുരമായിരുന്നു. മത്തടിക്കുന്ന രീതിയിലുള്ള മധുരം. ഇത് കറക്റ്റ് വരുവാണ് കേട്ടോ. അപ്പം നല്ല അടിപൊളി ചായ ഉണ്ട്. ഒരുപാട് ഐറ്റം പൊരിച്ചു വെച്ചേക്കാണ്. ഏത്തയ്ക്കാപ്പം, സുഖിയൻ, ബോണ്ട, എല്ലാ ഐറ്റം കാര്യങ്ങളുണ്ട്. ഞാൻ മിക്കവാറും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ടേസ്റ്റ് ചെയ്യാറുള്ളത് കേട്ടോ. അത് കിടുക്കനാണ്. ഉണ്ണിയപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഉണ്ണിയപ്പം ഒരു രക്ഷയില്ല. ഇലയപ്പം വത്സനം എന്ന് പറയും ചിലടുത്ത് കേട്ടോ. ആഹോ, ഇത് മൈദ വെച്ചിട്ടുണ്ടാക്കും, അരിപ്പൊടി വെച്ചിട്ടുണ്ടാകും, ഗോതമ്പ് വെച്ചിട്ടുണ്ടാകും. ഇത് അരി വെച്ചിട്ടുള്ള അടയാണ് കേട്ടോ. ഇലയട, ഉണ്ണിയപ്പം, ഈ രണ്ട് ഐറ്റംസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറ. അപ്പം സ്ഥലം മറന്നുകൊണ്ട, ഇത് ആലപ്പുഴ ജില്ലയിൽ പുറക്കാടാണ്. പുറക്കാട് അത്യാവശ്യം ആൾക്കാർക്കൊക്കെ പരിചിതമായിട്ടുള്ളൊരു കടയാണ്. വ്യത്യസ്തമായിട്ടുള്ള പേരും മായാവി ബജിക്കട. അപ്പോൾ അതിൻ്റെ രുചിക്കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇത് മാത്രമല്ല, ഇനിയിപ്പോൾ കഴിക്കാനായിട്ട് ഉള്ളിവട, നെയ്യപ്പം, ഏത്തയ്ക്കാപ്പം, സുഖിയൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിരനിരയായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം വൈകുന്നേര ടൈമിൽ നല്ല തിരക്കുള്ള നാട്ടിൻപുറത്തെ ഒരു രുചിക്കാഴ്ചയാണ് നിങ്ങൾക്കായിട്ട് പങ്കുവച്ചത്. മറ്റൊരു രുചിക്കാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം. അപ്പോൾ ഇത് കഴിച്ചു തീർക്കട്ടെ. ഇപ്പോൾ രണ്ടാമത്തെ ചായ കുടിക്കുന്ന കേട്ടോ. അത് നോർമൽ ചായ കുടിച്ച് ഇപ്പോൾ ബൂസ്റ്റ് ചായ. ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. ഡയലോഗ് അടിച്ചിട്ട് കൈ പൊള്ളിക്കല്ലേ കേട്ടോ. താഴെ പിടിച്ചേക്കുന്നത് ക്യാമറമാനെ തട്ടി വീഴല്ലേ നീ. ഞാനിങ്ങനെ നടക്കും തോറും അവൻ പുറമോട്ട് നടക്കുകയാണ് കേട്ടോ. മറിഞ്ഞു വീഴരുത്, കാരണം നാളെ നീ വീഡിയോ എടുക്കണ്ടേ. അതുകൊണ്ടാണ് ഒരെടുത്താലോ. ക്യാമറമാന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നില്ലെന്ന് പറയുന്നുണ്ട്. എന്നെക്കാളും കൂടുതൽ കഴിക്കുന്ന അവനാണ് കേട്ടോ. ഞാനിപ്പോൾ 2 വട കഴിച്ചെങ്കിൽ അവൻ 4 എണ്ണം കഴിക്കും. അതാണ് ക്യാമറമാൻ.